നമസ്കാരം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ കോവിഡ് ആണെന്ന് പറഞ്ഞ് ആണോന്ന് നമുക്കറിയില്ല, ആണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന കഥയൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വലിയ ചർച്ചയും വിഷയമൊക്കെ ആയതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട സെക്രട്ടറിമാരും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ, അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ പെടും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും മകനുമൊക്കെ മറ്റൊരു വശത്ത് മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മകന് കേസ് വന്നാൽ അച്ഛനും തീർച്ചയായും അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ. അതാണ് സി പി എമ്മിന് ആകെയുള്ള ഒരാശ്വാസം. പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും ഇപ്പോൾ ആർ എം പി പ്രവർത്തകനുമായ ശ്രീ വേണു, എൻ വേണു, എൻ വേണുവിനെ ഈ വിഷയത്തിൽ വിശദീകരിക്കാനായിട്ട്, അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് സി എം രവീന്ദ്രനെ നല്ല പരിചയമുള്ള വ്യക്തിയാണ്, അയൽവാസിയാണ്, ഒരേ നാട്ടുകാരാണ്, വിശദീകരിക്കാനായിട്ട് തത്വമയി ന്യൂസ് വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം കൃത്യമായി അതിനൊന്നും മറുപടി നൽകിയില്ല. പലവട്ടം വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കൃത്യമായി അതിന് മറുപടി നൽകിയില്ല. പക്ഷേ അദ്ദേഹം വാർത്താലേഖകരോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. നമുക്ക് എന്താണെന്ന് നോക്കാം. കാരണം സി എം രവീന്ദ്രനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ആർ എം പി പ്രവർത്തകൻ കൂടിയായ ശ്രീ വേണു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു ആവശ്യപ്പെടുന്നത്. രവീന്ദ്രന്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ തനിക്കറിയാവുന്ന വിവരങ്ങൾ നൽകുമെന്നാണ് എൻ വേണു പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ യഥാർത്ഥ സി എം, അതായത് ചീഫ് മിനിസ്റ്റർ സി എം രവീന്ദ്രനാണ്. എല്ലാ ഫയലുകളിലും അവസാന വാക്ക് ഇയാളാണ്. രവീന്ദ്രൻ വൻതോതിൽ ബിനാമി പേരിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. രവീന്ദ്രന്റെ പല ഇടപാടുകളും ദുരൂഹമാണെന്നും എൻ വേണു പറയുന്നു. രവീന്ദ്രനുമായി ബന്ധപ്പെട്ട ഇടപാടിന് അനുകൂലമായി നിൽക്കാത്തതിന്റെ പേരിലാണ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കാൻ സി പി എം അന്ന് തീരുമാനിച്ചത്. അത് പഴയൊരു കഥയാണ്. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാമെന്നും ഇവ വാർത്താ സമ്മേളനത്തിലൊന്നും പറയാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലെന്നുമാണ് ശ്രീ വേണു പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രാഷ്ട്രീയ നിയമനമാണ് സി എം രവീന്ദ്രന്റെ എന്ന് നമുക്കറിയാം. സി പി എം സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് രവീന്ദ്രൻ എന്നത് ഗൌരവം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭിന്നാഭിപ്രായങ്ങളെ കൊന്നു തീർക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ ഒരു ശൈലിയാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് നടന്ന എല്ലാ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെയും കുറിച്ച് സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നുമൊക്കെയാണ് എൻ വേണു പറയുന്നത്. എൻ വേണുവുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വായിച്ചത്. ഈ സി എം രവീന്ദ്രൻ ഒഞ്ചിയത്ത് തട്ടുകട നടത്തുകയായിരുന്നു, പെട്ടിക്കട നടത്തുകയായിരുന്നു, 10th class പോലും പാസ്സായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരോ ഒക്കെ ആകണമെങ്കിൽ ബിരുദം ഒരു അടിസ്ഥാന യോഗ്യതയെ കണക്കാക്കിയിരുന്നു. അതുപോലെ തന്നെ 60 വയസ്സിനുമേൽ പ്രായമുള്ളവർ പാടില്ല എന്നൊക്കെ 2016 നിയമം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടാണ് സി എം രവീന്ദ്രനെ ഇത്തരത്തിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചത്. ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ ബിനാമി ഇടപാടുകൾ നടത്താനും ഇത്തരത്തിൽ പണമിടപാടുകളും അനധികൃത ഇടപാടുകളും ഒക്കെ നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി പ്രവർത്തിക്കാനുള്ള മൗനാനുവാദം കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ പ്രത്യേകമായി വിളിച്ചു വരുത്തി. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഭാര്യ ശ്രീമതി കമലയുടെ അയൽവാസി കൂടിയാണ്, അകന്ന ബന്ധു കൂടിയാണ് സി എം രവീന്ദ്രൻ എന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തണമെന്നും സി എം രവീന്ദ്രനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ മാത്രമേ പറയൂ എന്നുമാണ് എൻ വേണുവിന്റെ നിലപാട്. ആർ എം പി ഒഞ്ചിയത്ത് വളരെ ശക്തമായി തന്നെ നേരത്തെ കെ കെ രമ, അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ, എൻ വേണു, അതുപോലെ ഒരുപാട് നേതാക്കൾ ആർ എം പി സി പി എം വിട്ട് ആർ എം പി രൂപീകരിച്ചു. അതിനുശേഷമാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്നത്. അതിനുശേഷം ആർ എം പി കുറച്ച് ശക്തമായി. പക്ഷേ ലോക്കൽ തലത്തിൽ മാത്രം, പഞ്ചായത്ത് തലത്തിൽ മാത്രമേ ആർ എം പിക്ക് ഇപ്പോഴും വലിയ ശക്തി സ്രോതസ്സുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും സി എം രവീന്ദ്രനെ കൂടുതൽ അറിയാവുന്ന വ്യക്തിയാണ് എൻ വേണു, എൻ വേണുവിന്റെ സുഹൃത്തുക്കളും ആ പാർട്ടിക്കാരും ഒക്കെ തന്നെ. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ സകലതും പറയും എന്നാണ് ഇപ്പോൾ എൻ വേണു പറയുന്നത്. നമുക്കറിയില്ല. എന്തായാലും അന്വേഷണവും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോവുകയാണ്. കോവിഡ് പരിശോധന ഇപ്പോൾ 14 ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താനുള്ള ഒരു പണിയായി. എന്തായാലും ഇനി കോവിഡ് നെഗറ്റീവ് ആകുന്നതുവരെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു നിൽക്കാം. അതിനുശേഷം എന്ത് വേണമെന്ന് ആലോചിക്കാം. അതിനുവേണ്ടി ഒരു ആലോചനാ സമയമായിരിക്കാം ചിലപ്പോൾ കോവിഡ് ആണെന്ന് പറഞ്ഞത്. നമുക്കറിയില്ല കോവിഡ് പോസിറ്റീവ് ആണോ എന്നുള്ളത്. ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം. സാധാരണക്കാർക്ക് പോലും ചിലപ്പോൾ ഇന്ന് പരിശോധിച്ച് പോസിറ്റീവായിട്ട് നാളെ നെഗറ്റീവ് ആയവർ എത്രയോ പേരുണ്ട്. അതൊക്കെ സ്വാഭാവികമായ കാര്യം. ഈ ഒരു കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം, കൂടുതൽ അന്വേഷണവും കൂടുതൽ ഇപ്പോൾ ഒളിച്ചു നിൽക്കുന്നതിന്, ഈ ഒളിച്ചു നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. നേരെ പോയി കാര്യം പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകും, ചിലപ്പോൾ പ്രതിയാക്കില്ല. അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ വിശദീകരിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകും. ഈ ഒളിച്ചു നിൽക്കുകയും ബോധം കെട്ട് വീഴുകയും തരികട നമ്പറുമായി ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ആകുന്നത് എന്ന് ഇവരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ, ഈ ക്യാപ്സ്യൂളൊക്കെ ഇറക്കി വിടുന്നവർ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നന്നായി. തന്നെ ക്യാപ്സ്യൂളൊക്കെ ഇറക്കുന്നത് പോലെ തന്നെ ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാനും ഇത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടതും എന്നും കൂടെ ഒന്ന് ആലോചിച്ച് എ കെ ജി സെന്ററിൽ നിന്ന് ഇവർക്കൊക്കെ ഈ സി എം രവീന്ദ്രനും അതുപോലെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ക്യാപ്സ്യൂളുകളൊക്കെ കൊടുത്താൽ നന്നായിരുന്നു എന്നേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.